ദൃശ്യം 3-ന് സാധ്യതയുണ്ടെന്ന സൂചനകൾ നൽകി സംവിധായകൻ ജിത്തു ജോസഫ്. 2-3 വർഷത്തിനുള്ളിൽ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം പ്രതീക്ഷിക്കാമെന്നും സംവിധായകൻ പറഞ്ഞു. ദൃശ്യം 1-നേക്കാൾ സ്വീകാര്യതയാണ് ദൃശ്യം 2-ന് ലഭിച്ചിരിക്കുന്നത്. OTT റിലീസ് മൂലം ദൃശ്യം 2-ന് വലിയ റീച്ചാണ് ഉണ്ടായതെന്നും ജിത്തു ജോസഫ് കോട്ടയത്ത് പറഞ്ഞു. ദൃശ്യം 1-നേക്കാൾ ദൃശ്യം 2-ന് സ്വീകാര്യത ലഭിച്ച സാഹചര്യത്തിൽ ദൃശ്യം 3 പുറത്തിറങ്ങാനുള്ള സാധ്യത ഏറെയാണെന്ന സൂചനയാണ് സംവിധായകൻ ജിത്തു ജോസഫ് നൽകുന്നത്. ദൃശ്യം 2-ന്റെ വിജയം അക്ഷരാർത്ഥത്തിൽ അണിയറ പ്രവർത്തകരെ ഞെട്ടിച്ചുവെന്നും ജിത്തു ജോസഫ് പറഞ്ഞു. ദൃശ്യം 3-നെക്കുറിച്ചുള്ള ചർച്ചകൾ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരുമായി നടത്തിയിട്ടുണ്ട്. ക്ലൈമാക്സിന് ചേരുന്ന ഒരു കഥ കൂടി ഉണ്ടായാൽ 2-3 വർഷത്തിനകം ദൃശ്യം 3 പ്രതീക്ഷിക്കാമെന്നും ജിത്തു ജോസഫ് പറഞ്ഞു. ദൃശ്യം 2-ല് അതിനേക്കാൾ ഭയങ്കര ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ക്യാരക്ടർ. പത്രോസ് എന്ന് പറയുന്ന ആളുടെ മകളെ കാണിച്ചിട്ടില്ല, അപ്പൊ വക്കീലല്ലേ ആ മകള്, അങ്ങനെ എന്തെങ്കിലും. ഞാൻ എന്തിനും മറുപടി പറയാത്ത സ്ത്രീയുടെ സാധ്യത വന്നാൽ ഇതൊക്കെ എടുത്തിട്ട് അയക്കാലോ എന്നോർത്തും ഞാൻ വളരെ സൈലന്റായിരിക്കുക. ദൃശ്യം 2-ന്റെ OTT റിലീസ് വലിയ റീച്ച് ഉണ്ടാക്കിയതായും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പറഞ്ഞ വ്യൂയിങ് എപ്പോഴും എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെയാണത്. പക്ഷേ OTTക്ക് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. OTT വേണം എന്നുള്ള ഒരാളാണ്, ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഒത്തിരി ഒരുപക്ഷെ ഞങ്ങളെക്കാരൊക്കെ ഒത്തിരി കഴിവുകൾ ചെറുപ്പക്കാരുണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന, എന്താ പറയുക, അവസരങ്ങളില്ലാതെ. അപ്പൊ കൊച്ചു കൊച്ചു സിനിമകൾ വരുമ്പോൾ എപ്പോഴും തിയേറ്ററിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഒരു ബ്രീത്തിങ് സ്പേസ് അവർക്ക് കിട്ടത്തില്ല. അപ്പൊ അന്ന് വെള്ളിയാഴ്ച റിലീസ് ചെയ്ത് 2 ദിവസം നോക്കി അത് എന്താ പറയുക ഹോൾഡ് ഓവർ ആയി. അപ്പൊ തന്നെ തിയേറ്റർ ആഴ്ചക്ക് മുമ്പ് തന്നെ ചിലപ്പോൾ മാറ്റും. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ അങ്ങനത്തെ കൊച്ചു കൊച്ചു സിനിമകൾ കാണിക്കാൻ വേറൊരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് OTT. കാരണം നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ടുണ്ട്. അപ്പൊ OTT കാണുന്ന ഓഡിയൻസിന് എല്ലാ സിനിമയും കാണാൻ പറ്റും. പക്ഷെ വേറൊരു ലിമിറ്റേഷൻ പറഞ്ഞാൽ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നും OTTയിൽ എനിക്ക് തോന്നുന്നില്ല. അത് വർക്ക് ഔട്ട് ആകുന്നു, പ്രത്യേകിച്ച് മലയാളം പോലെ ഉള്ള ഒരു ഇൻഡസ്ട്രിക്ക്, ഇത്രയും ഒരു ചെറിയ ഇൻഡസ്ട്രിക്ക്. അപ്പം OTTയും വേണം, തിയേറ്ററും വേണം, രണ്ടും പാരലലായിട്ട് പോകുന്നത് വിശ്വസിക്കുന്നവരാണ്. ദൃശ്യത്തിലെ ജോർജ് കുട്ടി എന്ന കഥാപാത്രം തനിക്ക് പരിചയമുള്ള ഏതെങ്കിലും വ്യക്തിയല്ല, പരിചിതരായ നിരവധി പേരുടെ സ്വഭാവ സവിശേഷതകൾ കോർത്തിണക്കിയാണ് ജോർജ് കുട്ടിയെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യം 2-നായി വ്യത്യസ്തമായ പല കഥാതന്തുക്കൾ ആലോചിച്ചതിൽ ഏറ്റവും ജനസ്വീകാര്യത ലഭിക്കുമെന്ന് തോന്നിയതിനെ വിപുലീകരിച്ച് സിനിമയാക്കുകയായിരുന്നുവെന്നും ജിത്തു ജോസഫ് പറഞ്ഞു. ദൃശ്യം 2-ലെ ഭാഗങ്ങൾ ചേർത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ട്രോളുകളെ പോസിറ്റീവായാണ് കാണുന്നതെന്നും ഇവ സിനിമയുടെ സ്വീകാര്യത വ്യക്തമാക്കുകയാണെന്നും ജിത്തു ജോസഫ് പറഞ്ഞു. വിക്ടർ ജോർജ് പുരസ്കാരദാനത്തിനായി കോട്ടയത്ത് എത്തിയപ്പോഴാണ് സംവിധായകൻ ജിത്തു ജോസഫ് മാധ്യമപ്രവർത്തകരുമായി സംവദിച്ചത്. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.